പന്മന പുതുശ്ശേരിക്കോട്ട നൂറുൽ ഇസ്ലാം യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ സ്വലാത്ത് വാർഷികം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് ചികിത്സാ ധനസഹായ വിതരണവും മെഡിക്കൽ ക്യാമ്പും നടത്തി. പന്മന പുതുശ്ശേരിക്കോട്ട നൂറുൽ ഇസ്ലാം യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ സ്വലാത്ത് വാർഷികം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് ചികിത്സാ ധനസഹായ വിതരണവും മെഡിക്കൽ ക്യാമ്പും നടത്തി. പുതുശ്ശേരിക്കോട്ട ചീഫ് ഇമാം മുജീബ് റഹ്മാൻ ഹസനി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മഹല്ലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാചിക്കാൻ പോകേണ്ട അവസരമില്ലാത്ത രൂപത്തിൽ നമ്മുടെ മഹല്ലത്തും അതുപോലെ ആ മഹല്ലത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് മറ്റ് സംഘടനകളും ചെയ്യുന്ന നന്മകൾ തന്നെ ഏറെയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മയുടെ കൂട്ടായ്മയിൽ സയ്യിദുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അവിടുത്തെ ജന്മദിനത്തിലാണ് ലോകമെമ്പാടും ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ മുഴുവനും നടക്കുന്നത്. ഈ ഇടയ്ക്ക് ഒരു മുസ്ലിം സഹോദരൻ പറഞ്ഞു, പ്രവാചകന്റെ വാചകങ്ങളിൽ അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാനു ഇർഹമു മൗ ഫിൽ അർദ്. ഈ ഹദീസ് മതി വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് ജനങ്ങൾക്ക് സമൂഹത്തിന് ബോധ്യപ്പെടുന്നത്. ഈ സന്ദേശത്തിലാണ് ഹദീസിന്റെ സന്ദേശം. യജമാനായ റബ്ബ് കാരുണ്യ കടലാണ്, അവരെല്ലാവർക്കും നന്മ വാരി ചൊരിഞ്ഞു കൊടുക്കുകയാണ്. ഈ സൂര്യന്റെ പ്രകാശം അത് മുസ്ലിമീങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, ഈ രാജ്യത്തുള്ള മനുഷ്യന്മാരും അചേതന സചേതന വസ്തുക്കൾക്ക് ആസകലം അള്ളാഹു തആല പ്രഭ വരുത്തി സൂര്യനാകുന്ന അനുഗ്രഹത്തെ അള്ളാഹു സംവിധാനിച്ചു. പിന്നെയോ ചന്ദ്രനും മറ്റെല്ലാ ഗോളങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇത് റഹ്മാനായ അള്ളാഹു തആല അവൻ ഇബാദത്ത് ചെയ്യുന്നവർക്കും അവനെ ഇബാദത്ത് ചെയ്യാത്തവർക്കും നവനാസ്തികർക്ക് വരെ യജമാനായ അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ്. അതാണ് അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. യജമാനായ അള്ളാഹു കരുണ ചൊരിയുന്നവരോടൊപ്പമാണ്. ജനങ്ങളെ ചേർത്ത് നിൽക്കുന്ന അശരണരും ആലംബഹീനരുമായ ജനങ്ങളെ കണ്ണീരൊപ്പുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം ഒരു വിഹിതം മാറ്റിവെക്കുന്നത് ജനങ്ങളിൽ അത്യുത്തമരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. താലൂക്ക് ജമാഅത്ത് യൂണിയൻ പ്രസിഡന്റ് വലിയത്ത് ഇബ്രാഹിംകുട്ടി ചികിത്സാ ധനസഹായം ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശത്ത് വളരെ സുഖർഹമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. തുല്യാതുല്യം നിന്ന് പ്രവർത്തിക്കുന്ന എന്തെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. അതിൽ വളരെ പ്രാധാന്യമായി അവർ ഏറ്റെടുത്തിരിക്കുന്നത് മനുഷ്യ കാരുണ്യപരമായ ഏറ്റവും ദുഃഖപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയാണ്. അനാരോഗ്യപരമായി ചികിത്സകളെല്ലാം ഇല്ലാതായി വീടുകളിൽ മറ്റൊന്നും ഒരു പരിചരണവും ലഭിക്കുവാൻ കഴിയാതെ പല മെഡിക്കൽ ഉപകരണങ്ങളുടെയും സഹായം കിട്ടിയാൽ മാത്രമേ ജീവിതം നിലനിൽക്കൂ എന്ന് മനസ്സിലാക്കി അത്തരം ഉപകരണങ്ങൾ സമാഹരിച്ച് അവരവർക്ക് കൊടുത്ത് കഴിയുന്നത്ര രോഗികളെ ശുശ്രൂഷിക്കുവാൻ ഈ സന്നദ്ധയ്ക്ക് കഴിയുന്നു എന്നുള്ളത് മഹത്തായ ഉദ്ദേശമാണ്. ഇതിൽ പ്രധാനമായും അവർ തെരഞ്ഞെടുത്തിരിക്കുന്നതിന്റെ ഓരോ വാക്കുകളും അധ്യക്ഷ പ്രസംഗത്തിൽ വരുന്നത് വലിയ ആനയും അമ്പാരിയും ഒന്നുമുള്ള വിഷയങ്ങളല്ല, പക്ഷേ ജനഹൃദയങ്ങളിൽ സ്പർശിക്കുന്ന ഇസ്ലാമിന്റെ തത്വസംഹിതകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ക്യാൻസർ രോഗികൾ, ഹൃദയ രോഗികൾ, ഡയാലിസിസ് ഉള്ള രോഗികൾ, ഇവരെയൊക്കെ പ്രധാനമായും കണ്ടെത്തി അവർക്ക് ചികിത്സ നടത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനമായ കാര്യം. അതേപോലെ തന്നെ ഈ റബീഉൽ അവ്വൽ മാസങ്ങളിൽ അരി ശേഖരിച്ച് അത് വീടുകളിൽ എത്തിച്ചു കൊടുക്കുക, അല്ലാതെ ഭക്ഷണങ്ങൾ വെച്ച് ചിലപ്പോൾ ആ ദിവസങ്ങളിൽ തന്നെ ആയിപ്പോയതുകൊണ്ട് അത് ഉപയോഗിച്ച് കളയുന്ന ഒരവസ്ഥ മാറ്റിയിട്ട് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുത്ത് ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് ഇഷ്ടം പോലെ വെച്ച് കഴിക്കുവാനുള്ള സൗകര്യത്തിൽ ഏർപ്പാട് ചെയ്യുന്നുള്ളത് ഇതൊക്കെ വളരെ മാതൃകാപരമായ സംഘടന. എൻ എ വൈ എസ് രക്ഷാധികാരി മടത്തിൽ മജീദ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. അഹമ്മദുൽ അമീൻ ബാക്കഫി ഹൽഹസരി ദുബായ്ക്ക് നേതൃത്വം നൽകി. ഹാഫിസ് നബീൽ മങ്ങാണ്ടയ്യത്ത്, നജീം പുളിച്ചെഴുത്ത്, മടത്തിൽ മജീദ് മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു. നൂറുൽ ഇസ്ലാമും ഭരണിക്കാവിലെ സ്വകാര്യ ആശുപത്രിയും സംയുക്തമായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഡോക്ടർ മുഹമ്മദ് നാസ്, ഡോക്ടർ പാർവതി, ഡോക്ടർ അനന്തു, ഡയറ്റീഷ്യൻ അനിത, ഫിസിയോതെറാപ്പിസ്റ്റ് പൂർണിമ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ചവറ.